പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെ മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തു. അന്തിമ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊള്ളും. വിവരങ്ങളുമായി അനുമോദ് അല്പസമയത്തിനകം ചേരും. മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും സി പി എം പൊന്നാനി മണ്ഡലത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയിരുന്നത്. അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് പാർട്ടി പറഞ്ഞത്. പക്ഷേ ആ സമയത്താണ് പൊന്നാനി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെ മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ശുപാർശയിന്മേൽ ഉള്ള അന്തിമ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി അനുമോദ് അല്പസമയത്തിനകം ചേരുന്നതായിരിക്കും. എന്തായാലും പൊന്നാനിയുടെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ തുടരുകയാണ്. എന്ത് തരത്തിലുള്ള തീരുമാനമാണ് സി പി എം സംസ്ഥാന സമിതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിരന്തരമായി വിവാദങ്ങളിൽ ചെന്നപ്പെടുന്ന പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ചില അവ്യക്തതകളുണ്ട്. അദ്ദേഹത്തിന്റെ വിജയ സാധ്യത സംബന്ധിച്ചും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പൊന്നാനി മണ്ഡലം ഒഴിച്ച് ഇട്ടിരുന്നത്. അതിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലായിരുന്നു സി പി എം സംസ്ഥാന തല കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ. എന്തായാലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെ തന്നെ കരുതണമെന്നാണ് മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. അന്തിമ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുകയാണ്. അനുമോദ്, മറ്റ് മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും പൊന്നാനിയിൽ മാത്രമായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി അൻവറിന്റെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇത് കൈക്കൊള്ളാൻ സംസ്ഥാന സമിതി ഒരുങ്ങുമോ? എന്താണ് വിവരങ്ങൾ? രണ്ടാം വട്ടം വിശദമായി ചർച്ച ചെയ്താണ് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിക്കും പി വി അൻവറിനെ സ്ഥാനാർത്ഥിയായി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അൻവറിന്റെ പേര് സംസ്ഥാന സമിതിക്ക് മുൻപാകെ നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ ആ പേര് സംസ്ഥാന സമിതി തള്ളുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ രണ്ടാമത് വീണ്ടും മണ്ഡലം കമ്മിറ്റി, പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ നിർദ്ദേശം നൽകി. അതിനെ തുടർന്നാണ് ഇന്ന് ഈ യോഗം ചേർന്നത്. ഇതിൽ വിവിധ പേരുകൾ ചർച്ചയിൽ വന്നു. പി വി അൻവറിന് പുറമെ വി അബ്ദുറഹ്മാൻ, ഇപ്പോഴത്തെ അനു എം എൽ എ വി അബ്ദുറഹ്മാൻ, സിഡ്കോ ചെയർമാനായ നിയാസ് കുഞ്ഞിക്കലകത്ത്, പി ടി കുഞ്ഞുമുഹമ്മദ്, കെ ടി ജലീൽ തുടങ്ങിയവരുടെ പേരുകൾ വരെ ചർച്ചയിൽ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പേര് വളരെ സജീവമായി തന്നെ ഈ ചർച്ചയിൽ വന്നിരുന്നു. പക്ഷേ പി വി അൻവറിനെയാണ് ഇവരെക്കാൾ വിധം തന്നെ മുൻതൂക്കം നൽകി ഇപ്പോൾ മണ്ഡല കമ്മിറ്റി പേര് സംസ്ഥാന സമിതിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പൊന്നാനി മണ്ഡലത്തിൽ വിജയിക്കാൻ പി വി അൻവറിനെ കൊണ്ട് സാധിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് ഉള്ളത്. ഈ ശുപാർശ ഇനി മണ്ഡലം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറും. ഇവർ ഈ രണ്ടാമതും ശുപാർശ വരുന്ന സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അമീന അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. വി വി അരുൺ കൂടി നമുക്കിപ്പം ചേരുകയാണ്. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ഇടതുമുന്നണി യോഗം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്. പൊന്നാനിയിൽ പി വി അൻവറിന്റെ പേര് തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. സംസ്ഥാന സമിതി ഈ പേര് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിലാണ് ഇന്നലെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനം വിട്ടത്. മണ്ഡലം കമ്മിറ്റി അനുയോജ്യനായ, അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പേര് നിർദ്ദേശിക്കാനായിരുന്നു സംസ്ഥാന സമിതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം കമ്മിറ്റി പൊന്നാനിയിൽ ഇന്ന് വീണ്ടും ചേരുകയും പി വി അൻവർ എന്ന പേരിൽ എത്തിച്ചേരുകയും ചെയ്തത്. ഇതിനെ ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്താനുള്ള സാധ്യതയില്ല. പി വി അൻവർ തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകും. ആദ്യം സംസ്ഥാന സമിതിയിൽ ഇന്നലെ ചർച്ച ചെയ്ത പേരും പി വി അൻവറിൻ്റെതായിരുന്നു. പക്ഷേ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമായും ആ മണ്ഡലം നിലമ്പൂർ മണ്ഡലം വീണ്ടും നിലനിർത്തണമെങ്കിൽ അൻവറിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അൻവർ അവിടെ നിന്ന് മാറിയാൽ ആ നിലമ്പൂർ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുമെന്നൊരു അഭിപ്രായം സംസ്ഥാന സമിതിയിൽ വന്നു. പിന്നെ ഒന്ന് അൻവറിന്റെ പേരിൽ ഉയർന്നു വന്ന വിവാദങ്ങളാണ്. ഇത് രണ്ടും അവിടുത്തെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ ഉയർന്ന അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ മണ്ഡലം കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി വീണ്ടും ആ പേരിൽ ഉറച്ചു നിന്ന സാഹചര്യത്തിൽ പി വി അൻവർ തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകും. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി ചേർന്ന് ഈ പേരിനെ അംഗീകാരം നൽകുകയും ചെയ്യും. നാളെ തന്നെ അപ്പോൾ 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം ഉണ്ടാകും. പൊന്നാനിയിൽ പി വി അൻവർ, നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ്
ലഭിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ. അമീന, അരുൺ അൻവറിന്റെ വിജയ സാധ്യതയെ ചൊല്ലിയുള്ള കൺഫ്യൂഷനുകളായിരുന്നു നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിൽ ഒരു പേര് മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി അത് കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴേക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും പൊന്നാനി മണ്ഡലത്തിന്റെ കാര്യത്തിൽ? സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ ഔദ്യോഗികമായി പുറത്തുവിടും. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ വാർത്താ കുറിപ്പിലൂടെയോ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കും. പൊന്നാനിയിൽ അൻവറിന്റെ പേരടക്കം 16 പേരുടെ പേരും നാളെ തന്നെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. പൊന്നാനിയിൽ സ്ഥാനാർത്ഥി വൈകിയാൽ ഈ പൊന്നാനി മണ്ഡലം ഒഴിച്ചിട്ട് കൊണ്ടുള്ള 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഒരു ഘട്ടത്തിൽ സി പി എം ആലോചിച്ചത്. ഇനിയിപ്പോൾ മണ്ഡലം കമ്മിറ്റി വീണ്ടും അൻവറിന്റെ പേരിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ തന്നെ സി പി എമ്മിന്റെ 16 സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സി പി ഐ സ്ഥാനാർത്ഥികളും നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇത്തരത്തിൽ 20 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം നാളെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ഇടതുമുന്നണിയുടെ യോഗം ഇപ്പോഴും തുടരുകയാണല്ലോ. ഈ 16 സീറ്റിൽ സി പി എമ്മും 4 സി പി ഐ മത്സരിക്കുമെന്ന് ഘടകകക്ഷികളെ ഔദ്യോഗികമായി അറിയിക്കും എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. സീറ്റില്ലെന്ന മുന്നണി നേതൃത്വം അറിയിച്ചാലുടൻ ജനതാദൾ എസ് യോഗം ചേരുമെന്നുള്ള വാർത്തകളുണ്ട്. എന്ത് രീതിയിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനായിരിക്കും സാധ്യത? അമീന, ഇടതുമുന്നണി നേതൃയോഗം പുരോഗമിക്കുകയാണ്. 1 മണിക്കൂർ ഏറെ പിന്നിടുന്നു യോഗം ആരംഭിച്ചിട്ട്. 16 സീറ്റിൽ സി പി എമ്മും 4 സി പി ഐ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ധാരണയായി. ഇനി മുന്നണി മര്യാദയുടെയും മുന്നണി യോഗത്തിന് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത് ഘടകകക്ഷികളെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. നേരത്തെ തന്നെ ഉഭയകക്ഷി ചർച്ചയിൽ സി പി എം ഇക്കാര്യം ഘടകകക്ഷികൾ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് 20 സീറ്റുകളിലും സി പി എം തന്നെ മത്സരിക്കണം. 15 കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ചത്. കോട്ടയം കൂടി ഇത്തവണ സി പി എം ഏറ്റെടുത്തു. അങ്ങനെ 16 മത്സരിക്കാനുള്ള തീരുമാനം നേരത്തെ ഘടകകക്ഷികൾ അറിയിച്ചതാണ്. ഔദ്യോഗികമായി ഇന്നത്തെ മുന്നണി നേതൃയോഗത്തിലും അറിയിക്കും. ജനതാദൾ എസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും സീറ്റ് ആവശ്യപ്പെടുന്നു. പക്ഷേ ജനതാദൾ എസ് മാത്രമാണ് കടുത്ത നിലപാടുമായി, സീറ്റ് ലഭിച്ചേ തീരുവ നിലപാടുമായി ഉറച്ചു നിന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിലും ആ നിലപാട് അവർ ആവർത്തിക്കും. സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നടപടി വേണമെന്ന അഭിപ്രായം ഉള്ള വിഭാഗവും ജെ ഡി എസിലുണ്ട്. പ്രത്യേകിച്ചും കെ കൃഷ്ണൻകുട്ടിക്ക് എതിരായി പാർട്ടിയിൽ തന്നെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നടപടി, അതായത് സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം. 5-6 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ സംസ്ഥാന സമിതി യോഗം.